എനിക്ക് തോന്നുന്നു ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം അന്നത്തെ വീഡിയോ നിങ്ങൾ രണ്ടാമത് നോക്കി അതിനുള്ള ഉത്തരം ഉണ്ടാവും. സാറിന്റെ ഒരു ലീഗൽ ബാറ്റിൽ ജയിച്ചിരുന്നു, സാറ് ചാർജ് എടുത്തു. അപ്പൊ ഇനി സാറ് ഗവൺമെന്റിനും ചീഫ് സെക്രട്ടറിക്കെതിരെ കൊടുത്ത കണ്ടന്റ് അത് സാറ് കണ്ടിന്യൂ ചെയ്യോ? ഈ നിയമ പ്രശ്നങ്ങളെ പറ്റിയൊന്നും എനിക്കിപ്പോഴൊന്നും പറയാനില്ല. അതെപ്പോഴും ഞാൻ പറയുന്നത് ശരിയല്ല, അതെല്ലാം അല്ല അതിലേക്ക് വരാം. അപ്പം അതുകൊണ്ട് പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് കൂടിയാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സർക്കാരിനും ഒരുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുക, നന്നായിട്ട് ഭവിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. അത് കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 4 റേഞ്ച് മീറ്റിംഗ് നടത്തിയതായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അതിൽ അദ്ദേഹം അഭിമുഖീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതായിട്ടും ഞാൻ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ലഭിക്കും. ആ മാധ്യമങ്ങളിൽ കണ്ടത് വെച്ചിട്ട് തന്നെ അത് തീർച്ചയായിട്ടും പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രയോറിറ്റി ഉണ്ടാകും. അതുപോലെ ഈ ഒന്ന് സ്ത്രീ സുരക്ഷയുടെ പ്രശ്നം, ഈ ഇതിനിടയ്ക്ക് തന്നെ എത്ര കൂടുതലായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഗതാഗത അപകടങ്ങളിൽ വളരെയധികം അപകട മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, തികച്ചും അനാവശ്യമായിട്ടുള്ള മരണങ്ങളും ഇഞ്ചുറികളുമാണ് ഉണ്ടാകുന്നത്. അത് എത്ര തന്നെ കുറയ്ക്കാൻ സാധിക്കൂ എന്നുള്ളത് വളരെ കാര്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു തുടക്കം വീണ്ടും കൊടുക്കേണ്ടിയിരിക്കുന്നു. അപകടങ്ങളുടെ എണ്ണവും അപകടങ്ങളിൽ ഉണ്ടാകുന്ന മരണത്തിൻ്റെ നിരക്കും കുറയ്ക്കാനായിട്ട്. അതുപോലെ തീർച്ചയായിട്ടും വളരെ സുരക്ഷിതമായിട്ട് മാറുന്ന വിധത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ പുതിയ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ടെക്നോളജിയാണ്. സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളും ആ ടെക്നോളജി പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ക്യാമറകൾ, നമ്മൾ കഴിയുന്നത്തെ ക്യാമറകൾ മിക്കവാറും അർബൻ ഏരിയാസിലും സെമി അർബൻ ഏരിയാസിലും എല്ലാം വയ്ക്കുകയാണെങ്കിൽ തന്നെ വളരെയധികം എന്താ പറയുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ശരിയായ രീതിയിൽ ക്യാമറ കവറുള്ള ഒരു നഗരമാണെങ്കിൽ അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയും വളരെയധികം വർദ്ധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എനിക്ക് പറ്റുന്ന സമയം കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഡി വൈ എസ് പിമാരെ മാറ്റിയെല്ലാം സർക്കാരിൻ്റെ തന്നെ അധികാരവും ഉത്തരവാദിത്വവും എല്ലാമാണ്. അതേപ്പറ്റി ഈ മാറിപ്പോയ ഡി ജി പിയോ ഞാനും ഭയചാറാകേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതാണ് ഞാൻ രണ്ടെണ്ണം പറഞ്ഞത്. സ്ത്രീ സുരക്ഷയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും കാര്യത്തിലാണ് രണ്ടെണ്ണം. അത് രണ്ടും ഇതിൻ്റെ ഭാഗമാണ്. ഓപ്പറേഷൻ ബിഗ് ഡാഡി സ്ത്രീ സുരക്ഷയുടെ വലിയൊരു തുടക്കമായിരുന്നു, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിൽ. അതുപോലെ കാവൽക്കണ്ണ് നമ്മുടെ ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഈ നിയമ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കില്ല. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിലൊരു പ്രശ്നം ഇരിക്കുകയാണ്. ഞാൻ ഒരു കമൻറ്റും ഇവിടെ പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കമൻറ്റും ഞാൻ ഇപ്പോൾ പറയാൻ പാടില്ല. അല്ല, ഇതിന് എനിക്ക് ഇപ്പോഴും എൻ്റെ അറിവ് എൻ്റെ മുന്നിലില്ലല്ലോ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് യു പി എ ചുമത്തിയ മാവേലിക്കരയിലൊരു കേസ് കൺവിക്ഷനായതായിട്ടും ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. അങ്ങനെയുള്ള പത്രദ്വാര ഉള്ള അറിവ് മാത്രമേ എനിക്കേ ഉള്ളൂ. സാറ് ഇവിടുന്ന് പോകുന്ന സമയത്ത് സാറിവിടുന്ന് പോകുന്ന കേസുകളിൽ
നിലവിലത്തെ സർക്കാരിന് നയമുള്ളതായി മുഖ്യമന്ത്രി പറഞ്ഞു. ആ നയം തന്നെ ആയിരിക്കുമോ പോലീസ് നടപ്പിലാക്കുന്നത്? പോലീസ് നടപ്പാക്കുന്നത് ഏതായാലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സർക്കാർ നയമായിരിക്കുമോ എന്നതാണ്. സർക്കാർ നയം നിയമപരം അല്ലാത്തത് ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും അവരും ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കാനായിട്ട് എൻ്റെ ശ്രമം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യാതൊരു വിധത്തിലുള്ള കൺഫ്രണ്ടേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത് പോലീസിന്റെ ഇടയിൽ ഏതെങ്കിലും ഉപദേഷ്ടാവ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ല, ഈ പോലീസ് ഉപദേഷ്ടാവിനെ വെച്ചിരിക്കുന്നത് ഡി ജി പി ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ. അപ്പൊ അതുകൊണ്ട് അത് തന്നെയും ഉപദേശം നൽകി. അത് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകൂ, അത്രയേ ഉണ്ടാവുന്നു. നമുക്ക് അതൊരു സബ് ജുഡീസ് മാറ്റർ ആണ്. കോടതിയിൽ ട്രയൽ ഇരിക്കുന്ന കേസിൽ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് അത്രയേ ഉള്ളൂ. എനിക്ക് ഈ ചോദ്യം മനസ്സിലായല്ലോ. എന്ത് അധികാരമാണ്? അത് അത്രയേ ഉള്ളൂ. എനിക്ക് ഈ ചോദ്യം മനസ്സിലായല്ലോ. എന്ത് അധികാരമാണ്? എനിക്ക് നന്നായിട്ട് അറിയാം അവരെങ്ങനെ പെരുമാറുന്നു, എങ്ങനെയാണ് ചെയ്യുക, എ ബി സി ഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ അത് അവർക്കും അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്ങനെയാണ് ചെയ്യുക, എ ബി സി ഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ അത് അവർക്കും അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോക്കുക, അത് ഞാൻ ആദ്യമേ പ്രസ് ചെയ്യാതിരുന്നതും ഇതുവരെ ഒന്നും പറയാതിരുന്നതും എൻ്റെ അതെൻ്റെ ജൂനിയർ ബാച്ചസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് സൗകര്യമുള്ള ഒരു സമയത്ത് ഞാൻ തീർച്ചയായിട്ടും എയർലിസ്റ്റ് ആയിട്ട് കാണും. ഏതാ നിങ്ങളൊരു സെഷൻ പറയൂ, എങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റുന്നു? തീർച്ചയായിട്ടും അദ്ദേഹത്തെ കൂടി അറിയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് കൂടി അനുഭവത്തോടു കൂടിയാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. ഏതായാലും പ്രവർത്തനത്തിന് വിഘാതമായി എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെ സുഗമമാകാതിരിക്കത്തക്ക വിധത്തിലുള്ള ഔദ്യോഗിക കാര്യങ്ങളൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോക്കൂ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സമയത്തൊന്നും പറയാൻ പറ്റില്ല. മാത്രമല്ല ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ചില കാര്യങ്ങൾ നമുക്കിവിടെ കമൻ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും ഇതേപ്പറ്റി ഒരു പരാതി നൽകിയിട്ടുള്ളതായിട്ടാണ്. അപ്പോൾ അതേപ്പറ്റിയൊക്കെ സർക്കാർ തീരുമാനം. അല്ല, അത് ആ കാര്യത്തിലേക്ക് ആരെങ്കിലും പരാതിയായിട്ട് വരുമ്പോഴല്ലേ അത് വരുന്നത്. അത് അത് പോലീസിലെത്തിയിട്ടില്ലല്ലോ. ഞാൻ അതിന് ആൾറെഡി ഉത്തരം പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഇത് വന്നല്ലേ ഉള്ളൂ, അത് ഡി ജി പിയുടെ ഓഫീസൊന്ന് നോക്കട്ടെ എന്താണെന്ന്.
പക്ഷേ അതേ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എന്തോ കേസുകളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. പത്രത്തിൽ കണ്ടതാണ്. ഐ ഡോണ്ട് നോ എക്സാക്ട്. ഈ സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഈ എല്ലാ സുരക്ഷയും വരും തീർച്ചയായിട്ടും. എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും അതിൻ്റെ ഉള്ളിൽ പരിധിയിൽ വരുന്നതാണ്. അതല്ല, അദ്ദേഹം പങ്കെടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗങ്ങളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്ത പോലീസ് യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തതായിട്ട് എനിക്കറിവില്ല. ഈ ആകെയുള്ളത് പോലീസ് ജനങ്ങളോട് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് നിയമപരമായിട്ട് റൂൾ ഓഫ് ലോ അനുസരിച്ച് പ്രവർത്തിക്കുക. അത് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രതിച്ഛായ എപ്പോഴും ഉണ്ടാകും. പിന്നെ പോലീസ് ചെയ്യുന്ന പല ജോലികളിലും എല്ലായ്പ്പോഴും എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 11 മാസത്തെ പോലീസിന്റെ പ്രവർത്തനത്തിൽ പോലീസ് മേധാവികളെ ഞാൻ അതിനൊരു എന്താ പറഞ്ഞ മാർക്കിടുന്ന ഇടാവുന്ന സ്റ്റേജിലല്ല. ഇപ്പോഴും നിങ്ങളാണ് മാർക്കിടേണ്ടത്. അതേപ്പറ്റി ഞാൻ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? ശരി, ഇനി ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക. ഈ നാട്ടിലെ എല്ലാ പൊതുജനങ്ങൾക്കും സർക്കാരിന് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും അപേക്ഷിക്കുന്നു. നന്ദി. ടി പി സെൻകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർക്കാരിനും ജനങ്ങൾക്കും നല്ലത് ചെയ്യുമെന്നും സർക്കാരുമായി ഏറ്റുമുട്ടൽ പ്രതീക്ഷിക്കുന്നില്ലെന്നും നിയമപ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നാണ് ടി പി സെൻകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രകാരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.